അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം പുഷ്കറിലാണ് ഉള്ളത്. പുഷ്കറിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ പുഷ്കർ മേള നടക്കുകയാണ്. പക്ഷെ പ്രാദേശിക ഗെയിമുകൾ അല്ലേ, അതൊക്കെ ഇപ്പോഴില്ല. അതൊരു രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടങ്ങാണ്ടേ ഉള്ളൂ. അത് ചിലപ്പോഴേ ഉള്ളൂ എന്നാണ് പറയാം, കോവിഡ് ഒക്കെ കാരണം ഇതുവരെ ഒരു അറിയിപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചിലപ്പം അത് കാണില്ലായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇപ്പൊ വന്നേക്കുന്നത്, അതായത് രാജസ്ഥാന്റെ പല ഗ്രാമങ്ങളിൽ നിന്നും സാധനങ്ങളായിട്ട് ഇവിടെ വരും അല്ലേ. ഗ്രൗണ്ട് ഉണ്ട്. അപ്പൊ ആ ഗ്രൗണ്ടിൽ ഫുള്ള് നമുക്ക് ഒട്ടകം, കുതിര, അങ്ങനെ പല പല സാധനങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് പാത്രങ്ങൾ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. നമ്മളിപ്പോ ഇങ്ങോട്ട് വരുമ്പോ നോക്കി, നമ്മള് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഒട്ടകത്തിനെയൊക്കെ ഒരുമിച്ച് കാണുന്നത്. കാരണം ഇതെല്ലാം വിൽക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ എന്തായാലും നല്ല വെയിലുണ്ട്. ചേച്ചിയൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഗ്ലാസ് ഒക്കെ വെച്ചിട്ടിരിക്ക. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇത് നമ്മുടെ രാജസ്ഥാനിലെ പല ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവരാണ്. അവരിവിടെ നമുക്ക് ടെൻ്റ് അടിച്ച് ഇവർ ഇവിടെ തന്നെ ആയിരിക്കും താമസം. കുറേ ദിവസം ഇവിടെ തന്നെയാണ് താമസം. അവർ ഫുഡും ഫുഡും എല്ലാം നമ്മൾ ഇവിടെ വെച്ച് തന്നെയാണ് അവർ ഉണ്ടാക്കി കഴിച്ച് ഇവിടെ കിടന്ന്. ഇവിടെ ഒരു കുതിരയുണ്ട് കേട്ടോ, അത് ഭയങ്കര ബഹളമാണ് കേട്ടോ. അത് മിക്കവാറും കയറും പൊട്ടിച്ച് ഓടും. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഒട്ടകത്തിനാണെങ്കിൽ വെള്ളം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ആ വെള്ളം കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒട്ടകങ്ങളെല്ലാം വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. പല സൈസ്, നല്ല വലിപ്പം ഉള്ളത്, വലിപ്പം കുറഞ്ഞത്, കുഞ്ഞത് എല്ലാം ഉണ്ട് കേട്ടോ. കുഞ്ഞൊട്ടകത്തിനേ 6,000-5,000 രൂപയൊക്കെ പറഞ്ഞ് ഒരെണ്ണത്തിന് മേടിക്കണമെന്നുണ്ടാവും. പക്ഷെ നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഇന്ന് എല്ലാത്തിനെയും ഇപ്പം മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചേട്ടനാട്ടോ. ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് പുള്ളി പറഞ്ഞ് മാറാൻ പറഞ്ഞപ്പം അതെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ വന്ന് വെള്ളം കുടിക്കുകയാണ്. ഇവിടെ കുടിച്ചവരെല്ലാം മാറ്റിയിട്ട് ഇനി കുടിക്കാനുള്ളവരൊക്കെ വിളിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കുടിച്ചാണ് നമ്മുടെ ഈ കാണുന്ന ഓട്ടോ ഇല്ലേ. ഈ ഓട്ടോത്തിന് 3 പൈസയാണുള്ളത്. ഇതെല്ലാം വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനവർ ചോദിക്കുന്ന ഒരു 12,000-13,000 രൂപയാണ് അല്ലേ. 12,000-13,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒട്ടകത്തിന് കിട്ടും. പക്ഷെ ഇതിന്റെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാജസ്ഥാൻ വിട്ടു പോകാൻ പറ്റത്തില്ലല്ലേ. രാജസ്ഥാൻ വിട്ട് വെളിയിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെ ആ ഒരു സെറ്റിനെ എല്ലാം അവർ വെള്ളമൊക്കെ കൊടുത്ത് അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത്രയും ഒട്ടകങ്ങൾ ഈ ഒരു പുള്ളിക്കാരനാണ്. ഇവർക്കും വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇവരും ഇപ്പൊ അങ്ങോട്ട് ഓടിച്ചോണ്ട് പോവാണ്. ഇനി അടുത്തടുത്ത് ഇനി വെള്ളം കുടിക്കാനുള്ള ബാച്ചുകളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കും കേട്ടോ. അവിടെ ചേച്ചി ഒരു ആൾ ഇതിനും കൊണ്ടുവന്നുണ്ടോ. ചേച്ചി മേടിച്ചോണ്ട് പോണോ. അപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിലോട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ കൊറേ അധികം സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും കടയിൽ നിന്ന് കയറി നോക്കിയാലോ. ഇവിടെ ഇത് കണ്ട, ഇതും ഈ ഒരു മാർക്കറ്റ് നമ്മുടെ ഒട്ടകത്തിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് ഇവിടെ ചുറ്റിന് അല്ലേ. കുതിരയും ഒട്ടവും, അതായത് കണ്ടേ അവിടുന്ന് അങ്ങേ അറ്റം വരെ ഉണ്ട്, അതേപോലെ ഈ ഒരു അറ്റം വരെ. ഇതെല്ലാം നമ്മുടെ കുതിരയ്ക്കും ഒട്ടകത്തിനും വേണ്ടിയിട്ടുള്ള ഒരു കടയാണ്. ഇതോരോ അതിന് വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അതെ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. സംഭവം കൊള്ളാം. ഈ സാധനം നിങ്ങൾ കണ്ടില്ലേ, അതായത് നമ്മുടെ ഒട്ടകത്തിന് മണ്ടയ്ക്കൊക്കെ ഇന്നാണ് അലങ്കരിക്കാൻ. ഇതൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒട്ടകത്തിനെ കാണാൻ നല്ല രസമാണല്ലേ. ഇതേ ഒരു ഒട്ടം പോന്നു, പക്ഷെ ഇതിനങ്ങനെ ഒരുക്കിയിട്ടൊന്നുമില്ല. ഇതിന് ജസ്റ്റ് കഴുത്തിലൊരു ചെറിയൊരു മാല പോലെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തില്ല. ഇതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഓരോ കയറൊക്കെ ഇല്ലേ. മണി എത്ര? 190. ഇത് എന്തിനുള്ള മണിയാ? ഒട്ടകത്തിൽ തൂക്കി ഇടാനുള്ളതായിരിക്കും അല്ലേ. ഇതേ ഒരു ഒട്ടം പോകുന്നു കേട്ടോ. അതിനെ ഒരുക്കി നല്ല രീതിയിൽ ഒരുക്കിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. നല്ല വെയിലാണ് ഇവിടെ. ഞങ്ങളപ്പോ ഒരു കരിമ്പൻ ജ്യൂസ് കുടിക്കാൻ പോയി. ഇവക്ക് വേണ്ട കേട്ടോ. ഇതൊക്കെ മേള നടക്കുന്നുണ്ട്, തൽക്കാലികമായിട്ട് വന്ന കടയല്ലേ. അതെ, നമ്മുടെ അവിടെ ഉത്സവമൊക്കെ നടക്കുമ്പോ ചെറിയ ചെറിയ കടകളൊക്കെ വരുന്നില്ലേ, അതേപോലാണ്. ഇത് ഇവിടുത്തെ സ്ഥിരം കടയൊന്നുമല്ല, ഈ ഒരു പരിപാടി നടക്കുന്നോണ്ട് മാത്രമായിട്ട് വരുന്നതാണ്. അപ്പൊ നമ്മുടെ കരിമ്പൻ ജ്യൂസ് വന്നിട്ടുണ്ട്. ഇവക്ക് വേണ്ടെന്ന് പറഞ്ഞ കേട്ടോ. ഇവിടെ കരിമ്പൻ ജ്യൂസ് കുടിക്കുന്നില്ല. കുഴപ്പമില്ല.
അങ്ങനെ നമ്മൾ കരിമ ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഇറങ്ങാണ്, പുറത്തോട്ട് ഇറങ്ങാണ്. ഇപ്പൊ നമ്മുടെ കുതിരയുടെ ഒട്ടകത്തിന്റെ മാർക്കറ്റ് അല്ലേ നമ്മൾ കണ്ടത്. ഇനി ഇവിടെ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്, അതായത് ഇവര് നിർമ്മിക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റഡ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഉടുപ്പുകൾ, അങ്ങനെ പല പല സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പൊ അതെ, നമ്മളൊരു കടയിൽ വന്നെയാണ്. നമ്മുടെ മാർക്കറ്റിന് അവിടെ ഒരു ചെറിയൊരു കട ഉണ്ട്. ചെറിയ കട എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ കടയാണ് കേട്ടോ. ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് കളർഫുള്ള് സാധനമാണ് അല്ലേ, എല്ലാം നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും. ഇതെല്ലാം നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞ ഹാൻഡ് മെയ്ഡ് ആണെന്ന് പറഞ്ഞ. ഇതിൻ്റെയൊക്കെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. നമ്മൾ ചുമ്മാ തള്ളി വിടുകയല്ല, ഇതൊക്കെ നിങ്ങൾ തന്നെ നോക്കിയേ. കണ്ടാ, അത് തന്നെ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇത് മറ്റേ ഇല്ല, ഇതാണോ ഡി, മറ്റേ ഇത് ചെയ്തില്ലായിരുന്നോ നമ്മള് മീശമാധവനകത്തൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ ടൈപ്പ് അല്ലേ. നമ്മുടെ ഒട്ടക വണ്ടി, രാജസ്ഥാന്റെ ട്രഡീഷണൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള, നമ്മുടെ ആ തൊപ്പിയൊക്കെ ഉണ്ടല്ലേ, തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള പ്രതിമകളൊക്കെയാണ് ഈ ഒരു സൈഡിലും. എല്ലാം പക്ക കിടിലൻ കിടിലൻ സാധനങ്ങളാണ്. ഇതിനെക്കുറിച്ച് പറയാനൊന്നും ഇല്ല അല്ലേ, വാക്കുകളൊന്നും ഇല്ല. അയ്യോ, ക്യാമൽ കിട്ടനായോ ഒരു പീസിന് 300 രൂപയാണ് ഇതിനകത്തുള്ളത്. രാജസ്ഥാനി മ്യൂസിഷ്യൻ 500 ഇത് സെറ്റായിട്ടാണ്. ഇത് 500 രൂപയാണ് കേട്ടോ. രാജസ്ഥാൻ മ്യൂസിഷ്യൻ ആണ് ഇത്. അതിന്റെ വലുത് കേട്ടോ, ആ വലുതിന് 800 രൂപീസ് ആണ്. ഇതെല്ലാം നമ്മുടെ രാജസ്ഥാന്റെ ഹാൻഡ് വർക്ക് ആണ്. വുഡൻ പൗഡർ, നല്ല ഭംഗിയുണ്ട് അല്ലേ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഒന്ന് പിടിച്ച്, ഇതൊരു പെയർ ആണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ആണ് 550 രൂപ. നോക്കിയേ, ഒന്ന് കാണിച്ചേ, രണ്ടുപേരോട് കാണിച്ചേ. കണ്ടോ, ഇത് രണ്ടും കൂടാണ് 550 രൂപ. പിന്നെ ഒരുപാട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം വെറൈറ്റി ആണ് കേട്ടോ. ഇതെല്ലാം പോയി നോക്കി, ഇതൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ വിത്തുകളിലൊക്കെ തൂക്കാം. അടിപൊളി സാധനമാണ്. എന്തായാലും നമ്മൾ ഒരു വരവോടെ വരേണ്ടി വരും ഇല്ലേ. അതെ, എൽ ഇ ഡി ലൈറ്റ് ആണ് ഇത്തരമൊക്കെ ഉള്ള സാധനങ്ങൾക്ക്. ആ ഇത് നമ്മുടെ വിത്ത് എൽ ഇ ഡി ഒന്നും ഇല്ലാത്തതാണ്. ഓ ടീക്കെ ടീക്കെ, ഇത് നമ്മുടെ വീടിലൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഇതും എല്ലാം അടിപൊളിയാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് കുറ്റങ്ങളൊന്നും പറയാനില്ല, നല്ല അടിപൊളി കഴിവുള്ള ആളുകളാണ് ഇതെന്തായാലും ചെയ്തേക്കുന്നത്. അതുപോലെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇതാ നമ്മുടെ ചെറിയ കീ ചെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, കുഞ്ഞു കീ ചെയിൻസ് ഒക്കെയാണ്, നല്ല അടിപൊളി. അതെ, അങ്ങനെ ഇവിടെ ഈ ഒരു ഷോപ്പിന്റെ ഓണർ പുള്ളിയാണ് ഭയ്യ. അപ്പൊ നാം മനീഷ് രാജ്. ആ നമ്പർ പോലും 9587313999 ഇന്ത്യ മേ ചലേഗ, ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഡെലിവറി. ഓ താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ടെമ്പിൾ ഇതിനടുത്താണ്, പക്ഷെ ടെമ്പിളിലോട്ട് കയറാനുള്ള ആളാണ് ഇത്രയും നിക്കുന്നത്. അതെ, ഇവിടെ ഈ ഇവിടെ നിക്കുന്നവര് എന്തായാലും അമ്പലത്തിൽ കേറുമ്പോഴത്തേക്കിനും 6 മണിയൊക്കെ ആവും. എന്തായാലും നമ്മൾ അകത്തോട്ട് കയറുന്നില്ല, നമ്മൾ ഇപ്പൊ പോവാണ്, വെളിയിലോട്ട് പോവാണ്. അടുത്ത ഓരോ കടകളൊക്കെ കേറി കേറി ഇങ്ങനെ പോവാണ്. കയ്യിലിടുന്നോ ഇത്? ചോദിച്ചേ, കയ്യിലിടുന്നാണോ? ഇതിന്റെ മോളിൽ സാധനം വെക്കാനാണോ? ഇവള് കയ്യിലെടുത്ത വളയാണെന്ന്. അതെ, ഇത് എന്താ സംഭവം എന്ന് അറിയാമോ? ഇത് നമ്മളുടെ ഈ കൊടമൊക്കെ ആയിട്ട് പോകുന്നില്ലേ, ആ തലയെ വെച്ചോണ്ട് പോകുന്നില്ല, അതിന് വേണ്ടിട്ട് വെക്കുന്ന സാധനമാണ്. അതെ, ഇവിടെ ആണെങ്കിൽ നമുക്ക് ചെരുപ്പുകൾ കാണാം. ഇതെല്ലാം ലേഡീസിന് വേണ്ടിട്ടുള്ളതാ. അതെ, ഇതെല്ലാം ലേഡീസിന് വേണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതാ ഒരുപാട് നല്ല ഭംഗിയുള്ള കുറെ ചെരുപ്പുകൾ കാണാം. ഇതിനുണ്ട് വെയിറ്റ് ഒന്നുമില്ല, നോക്കി, തീരെ വെയിറ്റ് കുറവാണ്. പക്ഷെ കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ ഇത് പെട്ടെന്ന് പോവോ? ആ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും, പെട്ടെന്ന് വേണമെങ്കിൽ പോവായിരിക്കും. പക്ഷെ നല്ല രസമുണ്ട്. ഇത് കണ്ട, ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അത് എന്തെങ്കിലും പാർട്ടിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നു. ഇവിടെ പിന്നെ ഇതാണ്ട് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളൊക്കെയാണ് ഇവിടെ. ഇവിടെ അമ്മമാരൊക്കെ ഇരുന്ന് ദാൽബാട്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജസ്ഥാന്റെ
ഒരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ ദാൽബാട്ടി. അത് നമുക്ക് നമ്മുടെ ലഡു ഉണ്ടാക്കുന്ന പോലെയാണ്, ഇവർ കൈകൊണ്ട് പരത്തിയിട്ട് ഉണ്ടയാക്കും അല്ലേ. നമ്മളെ കൈകൊണ്ട് പരത്തിയിട്ട് ഉണ്ടയാക്കിയിട്ട് നമ്മുടെ കനൽ ഗ്രില്ല് ചെയ്യുന്ന പോലല്ലേ ചേച്ചി ആണോ? അപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മണ്ടക്കോട്ട് വേറെ എന്തോ ചെയ്യും, അത് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല അല്ലേ ചേച്ചി, മനസ്സിലായില്ല. അതെ, ഇവര് ഇത് വട്ടമാക്കുന്നുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ റൗണ്ട് ആക്കുന്നതാണ്, ഇങ്ങനെ 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 ആക്കി ആക്കി അത് വട്ടത്തിലാക്കും. താങ്ക് യു ദീദി, താങ്ക് യു. ആപ്കാ നാം ലാലി ദേവി, ഗാവ് കിധറേ, ഗാവ് ഇധർ ബി, ഓക്കെ താങ്ക് യു. ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലേക്ക് ആണ്, ഇപ്പൊ നമ്മുടെ പുഷ്കർ ലേക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ഫ്രണ്ട് കാണുന്നതാണ് കേട്ടോ, നമ്മുടെ പുഷ്കർ ലേക്ക്. ഒരുപാട് ക്രൗഡൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. ഇവിടെ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയത്തില്ല, നോക്കട്ടെ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പുഷ്കർ ലേക്ക്. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ലേക്കാണ്. നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരും. ഇവിടുത്തെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മുങ്ങി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളെല്ലാം പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ തൊക്കു രോഗങ്ങളൊക്കെ പോകും. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ കുളിക്കുന്നുണ്ട്, പക്ഷേ വെള്ളം ഭയങ്കര അഴുക്കാണ്. ഈ ലേക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ മനസ്സിലാകും. നമ്മളപ്പോൾ പുഷ്കർ ലേക്കൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകുന്നത് സാവിത്രിമാത ടെമ്പിളിലാണ്. കേബിൾ കാറിലൊക്കെ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റുന്ന ഒരു അമ്പലമാണ്. നമ്മളിപ്പം അമ്പലത്തിൻ്റെ അടുത്താണ് വന്നത്. അപ്പം നമ്മൾ മുകളിലോട്ടാണ് പോകേണ്ടത്. മുകളിൽ കാണുന്നതാണ് നമ്മുടെ അമ്പലം. മുകളിലോട്ട് പോകാൻ ഇവിടെ കേബിൾ കാറുണ്ട്. അപ്പം അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ തിരക്കിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അമ്പലത്തിലോട്ട് പോകുന്നതിന് രണ്ട് സൈഡുകളിലും ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ചായ വല്ലതും വേണോ? ചായ മേടിച്ചു. ആ, മേടിച്ചുതരാം. ഈ ഭാഗത്താണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ ടിക്കറ്റിന്റെ 153 രൂപയാണ് വരുന്നത്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരാൾക്ക്. അടവോ അതെ, പക്ഷെ ഇപ്പൊ അമ്പലം അവിടെ വേണം. ഓക്കെ, ഇതാണ് ടിക്കറ്റ്. നമ്മൾ 5 പേരുടെ ടിക്കറ്റ് ആണ്, ഇത്രയും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു പുള്ളിക്കാരനെ കൊടുക്കണം. ഒരെണ്ണം അത് എത്ര പേർക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചേ? 6 പേർക്ക് അല്ലേ? ഞങ്ങൾക്ക് ഒരെണ്ണം ഫ്രീ ആയിട്ട്, ഒരെണ്ണം ഫുള്ളായിട്ട്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. പക്ഷേ ഇതുവരെ എല്ലാ ഇതിപ്പോ അങ്ങോട്ട് പോയി, വെറുതെ പോയി പോകണം. നമുക്കിനി ആ കേബിൾ കാർ ഇങ്ങ് വരണം കേട്ടോ. വരുന്നുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്. നമ്മുടെ കേബിൾ കാർ ഇതാ പെതുക്കെ വരുന്നുണ്ട്. ഞാൻ അപ്പൊ നമ്മുടെ ഈ ടെമ്പിളിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ പുഷ്കറിലെ ഒരു പ്രശസ്തമായ ടെമ്പിളാണ് നമ്മുടെ സാവിത്രി മാതാ ടെമ്പിൾ. നമ്മൾ ആ കാണുന്ന മലയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ബ്രഹ്മാവിന്റെ ഭാര്യമാരായ സാവിത്രി ദേവിയും ഗായത്രി ദേവിയുടെയും പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് പോകാൻ സമയമായി. ഏകദേശം 750 അടി മുകളിലോട്ടാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഫുള്ള് കാണാല്ലേ പുഷ്കർ. പുഷ്കർ മുഴുവൻ നമ്മളങ്ങനെ ദേ മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒക്കെ നിറയെ കുരങ്ങന്മാർ ഇരിപ്പുണ്ട് കേട്ടോ. നമുക്ക് ഇതുവഴി കേബിൾ കാറിൽ വരാം, അല്ലാതെ താണ്ടെ ഇവരൊക്കെ നടന്നു വരുന്നുണ്ടോ? താഴെ നിന്ന് നടന്ന് അതുകൊണ്ട് അവിടുന്നാണ് അവർ നടന്നു വരുന്നത്. കുരങ്ങന്മാരെ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുക, കാരണം ഇവരെ ഇങ്ങനെ ഓടിപ്പോകുന്ന വഴിക്ക് നമ്മുടെ കാലയിലൊക്കെ അടിച്ചിട്ടായിരിക്കും ഓടുന്നത് കേട്ടാ. എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പൊ നമ്മൾ മുകളിൽ വന്നിട്ടുണ്ട്. അമ്പലമൊക്കെ ക്ലോസ് ആണ്. 12 മുതൽ 2 മണി വരെ അമ്പലം ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്തോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്ക് ഇവിടെ എന്നാണെങ്കിൽ അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ഇവിടോട്ട് ചെറിയൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്ന വ്യൂ പോയിന്റ് ആയിരിക്കും. ഇതിന്റെ മുകളിൽ പോയി എല്ലാം കാണാമോ? ചുമ്മാ നമുക്കൊന്ന് ഇതുവഴി ഒന്ന് പോയി നോക്കാം, എന്താ അവിടെ കാണാൻ പറ്റുന്നത് നോക്കാം. ചെറിയ ഒരു വഴി പോലെ നമുക്ക് കാണാം പറ്റുന്നുണ്ട്. ഓ പൊളി. നമ്മളിപ്പോ ഈ മലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. നമുക്കിങ്ങനെ ഒരു 360 വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ.
ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോ എല്ലാം ചെറിയ ചെറിയ വണ്ടിയൊക്കെ പോകുന്നതാണ്, ഉറുമ്പുകൾ പോലെ പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതിന്റെ താഴെയൊക്കെ റോഡുകളാണ് കേട്ടോ, കാണുന്നൊക്കെ റോഡാ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. അമ്പലം എന്തായാലും ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ തുറക്കുള്ളൂ, ഇപ്പൊ ഒരു മണി ആയിട്ടേ ഉള്ളൂ. നമുക്ക് പോകാനുള്ള കേബിൾകാർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പുഷ്കർ വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കേബിൾ കാറിൽ വരിക, ഈ ഒരു ടെമ്പിളിൽ വരിക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മുടെ കേബിൾ കാർ യാത്ര എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴോട്ട് വരുമ്പോ ഇവിടെ മുഴുവൻ നമ്മുടെ കടലാസ് ചെടിയാണല്ലേ, അല്ലേ? കടലാസ് ചെടിയാണ്, പല കളർ. ഇത് നമ്മുടെ ഓറഞ്ച് കളർ അല്ലേ? ഞാൻ ഓറഞ്ച് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉണ്ടോ? ഓറഞ്ച് ഉണ്ട്, പിന്നെ അപ്പുറത്ത് റോസ് ഉണ്ട്, പിന്നെ ഒരു എല്ലാം കൂടെ മിക്സായ കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, ഒരു പീച്ച് കളറുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്. നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വന്നെയാണ്, ഞങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ അല്ലേ, രാവിലത്തെ സ്പെഷ്യൽ ആയിട്ടോ? ഇത് കച്ചോടി. കച്ചോടി ഭാഷ, കച്ചോടി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് ഞാനിപ്പോ കാണിച്ചു തരാം. ഇപ്പൊ ബയ്യ അതിനകത്തുനിന്ന് ഇതെന്ത് പൂരി പോലെ ഇരിക്കുന്ന സാധനം എടുത്തിട്ട് ഈ കച്ചോടിയെ മുകളിൽ ഈ സാധനം എടുത്ത് അങ്ങോട്ട് പൊടിച്ച് പൊടിച്ച് ഓരോ പ്ലേറ്റിനകത്തോട്ട് ഇടുവാണ്. पूरा फोटो बनाना जैसे काटता हूं ना वैसे. അതുപോലെ ഇവിടെ നമ്മുടെ ഇതുണ്ട്, ഇത് ഇവിടെ പാനിപൂരി ഉണ്ട്, ഇവിടെ പാനിപൂരി ഉണ്ട്. ഇതെന്തായിരുന്നു പറഞ്ഞേ? ഇതിന് ദാൽ പക്വാൻ. ദാൽ പക്വാൻ ബോൾ. ദാൽ പക്വാൻ. ഓക്കേ. ഇസ്കെ അന്ദർ മൂംഗ് കാ ദാൽ, ചനെ കാ ദാൽ, ഉസ്കെ അന്ദർ പ്യാജ്, ഹരി മിർച്ചി, ടമാട്ടർ, പ്യാജ് സബ് ഡാൽ കേ. അപ്പോൾ നമ്മൾ ഇത് മുറിച്ചിട്ട് ഇതിനകത്തോട്ട് ഈ മുറിച്ചിട്ട് ഇനി കടി 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 ഓ കടി എന്നാണ് പറയുന്നത്. കടി എന്തുകൊണ്ട്? ചാച്ചാ ചാച്ചാ കടി ചാച്ച. ഇത് തൈര് അപ്പോൾ തൈ 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 തൈരും അതെല്ലാം വെച്ചിട്ട് ഗ്രേവി പോലെ ഉണ്ടാക്കുന്നതാണ്. അത് നമ്മുടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. നല്ല മണം വരുന്നുണ്ട് നമ്മുടെ മോരിന്റെ. രാജു രാജസ്ഥാനി ഗോലവാല ലിഖാ ഹുവാ സാമനെ ഉസ്കാ പൂരാ ഫോട്ടോ ലേ ലോ. രാജു. ഹാ രാജു ഭായ്. അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ച്. ലഞ്ച് നീ കഴിച്ചു നോക്കി, ടേസ്റ്റ് പറ. ടേസ്റ്റ് പറ എങ്ങനെയുണ്ട്? ടേസ്റ്റ് കുഴപ്പമില്ല. കുഴപ്പമില്ല. നിസബ്രോ കഴിക്കും, നിങ്ങൾ കഴിക്കും. മാട്ടത്തെ ഒരു പുളിശ്ശേരിയുടെ ടേസ്റ്റ് ഇല്ലേ? ഇത് പുളിശ്ശേരി അല്ലേ? അതിന് മണം ഉണ്ടായിരുന്നു പുളിശ്ശേരിയുടെ. അത് തൈര് വെച്ചുണ്ടാക്കുന്ന കറി. അത് കഴിച്ചു നോക്ക്, കൊള്ളാമോ? അല്ല. പുളിശ്ശേരിയുടെ ടേസ്റ്റ് തന്നെ അങ്ങനെ കിട്ടിയില്ല. ചെറുതായിട്ട് അപ്പൊ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് പോവാം. നമ്മുടെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര രൂപയാ? 120. അതിന് എത്ര രൂപയാ ഈ സാധനം? കേക്ക് എന്നാ പോയാ പീസ് ഭയ്യ ജലനില. पांच तो कचौड़ी दिया ना, उसका मैंने फिर भी 80 जोड़ा है. और हाँ अच्छा, और एक पकवान दिया ना, उसका 20 जोड़ा. पानी बोतल नहीं भैया, एक पीस का कितना है? एक पीस का 20 रुपए. हाँ 20 20 रुपए है ना एक पीस ने. हाँ ओके, हम कब पोयलो? पोवो. ഇനി നമ്മൾ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ രാവിലെ ഒട്ടക സഫാരി ചെയ്തത്, അതുപോലെ ഇവനിങ്ങും ഒരു ഒട്ടക സഫാരി ഉണ്ട്. 2000 രൂപയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. 3 മണിക്കൂർ യാത്രയൊക്കെ ഉണ്ട്, കാടിൻ്റെ നടുക്കൂടെ ഒക്കെ ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ രാവിലെ പോയ ഒട്ടകം തന്നെയാണ്, ഇതിൻ്റെ പേര് കൃഷ്ണ എന്നാണ് കേട്ടോ. നമ്മൾ കൃഷ്ണയിൽ തന്നെയാണ് പോകാൻ പോകുന്നത്. കൃഷ്ണ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളെ രാവിലെ വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ഒരു വില്ലേജൊക്കെ ഉണ്ട്, നല്ല യാത്രയാണ്, 3 മണിക്കൂർ യാത്രയാണ്, അങ്ങനെയാണ്, നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങളിപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നേക്കുന്നത്. ഇത് ഇതിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ വഴി കൂടെയാണ് പോകുന്നത്, ഇതിനകത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ ഒട്ടകാണെങ്കിൽ ആകെ ക്ഷീണിച്ച്, അപ്പം വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. നമുക്ക് ഇതുവഴി ഒരുപാട് ഒട്ടകങ്ങൾ അങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്.
അപ്പൊ ഇനി നമ്മള് കാട്ടിലോട്ടാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ കാടെന്ന് പറയുന്നത് നമ്മുടെ ചെറിയ കുറ്റിക്കാട് പോലെ അല്ലേ, നമ്മുടെ ഈ ഒരു ടൈപ്പ് കാടായിരിക്കും കേട്ടോ. ഇനി അകത്തോട്ട് ഓഫ് റോഡ് ഒക്കെ ആണെന്നാ പുള്ളി പറയണേ. നോക്കാം. അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് തേണ്ട ഇതുപോലെ മാന്. ഈ മാൻ എന്താ പേര്? സാമ്പാർ ഡിയർ. സാമ്പാർ ഡിയറോ? इसका नाम क्या है भैया? हमारे इधर तो नील गाय बोलते हैं, रोजड़ा बोलते हैं. रोजड़ा? നമ്മൾ ആ ഒരു വഴിയാണെങ്കിൽ ഫുള്ള് ഇപ്പം ഓഫ് റോഡ് പോലെ ആയിരുന്നു. ഞാനിപ്പോ കാണിച്ചു തരാം. ഒട്ടകം പോകുന്നതാണ്, ഭയങ്കര ഫിറ്റ് ആണ് കേട്ടോ. നമ്മൾ ഒട്ടകത്തിനെ സമ്മതിക്കണം കേട്ടോ. ഇത്തരം പൊത മണ്ണി കൂടെ അത് പോകുന്നേ. പോകുന്ന ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തു, നമ്മുടെ കൃഷ്ണയ്ക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുത്തേക്കുവാണ്. ഇപ്പൊ ആളിതാ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു മുൾച്ചെടി ആട്ടോ കഴിക്കുന്നത്. ഇതെങ്ങനെ കഴിക്കുന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനകത്ത് നിറയെ മുള്ള. അതിന് മുള്ള ഭയങ്കര ഇഷ്ടം കേട്ടോ. മറ്റേ ചിക്കനൊക്കെ കടിച്ചു പറിക്കുന്നല്ലേ സൗണ്ടൊക്കെ കേൾക്കുന്നത്. ആ ഉണ്ട് 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 കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മളെ ഇത് ഇത്രയും വലിച്ചുകൊണ്ട് വരുന്നതല്ലേ. അപ്പം അതിനിടയ്ക്ക് നമ്മൾ റെസ്റ്റ് കൊടുത്തതാണ്. എന്തായാലും അതിന് ആവശ്യത്തിനനുസരിച്ച് കഴിക്കട്ടെ. ഇതോ ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. താറ് വരുന്നു, താറ് വരുന്നു ബാക്കി നിന്ന്. ഞാൻ മോന നമ്മുടെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നു. നമ്മുടെ ഒട്ടകം വണ്ടി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. ഇവിടെ ഒരുപാട് അങ്ങനെ കൃഷിയുണ്ട് പൂക്കളുടെ. ഇവിടെ നമ്മുടെ ചെറിയ ജമന്തിയുണ്ട്, ഒക്കെ കരിഞ്ഞു നിൽക്കുന്നത്. ഇവിടെ പിന്നെ റോസാ പൂക്കളൊക്കെ ഉണ്ട്. ഇതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലേ, ഇവിടെ ഫുള്ള് റോസയാണ്. ഈ വഴിയുടെ ഇടയ്ക്ക് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാതെ എങ്ങും അടുപ്പിച്ചടുപ്പിച്ച് വീടില്ല, ചെറിയ ചെറിയ വീടുകൾ. അപ്പോൾ അതേ നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെയാണെങ്കിൽ കരിമ്പും കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. കരിമ്പും കൃഷി, അതേപോലെ ഇവിടെ എന്തൊക്കെ കൃഷി തുടങ്ങാൻ പോവാണ്. അവിടെ ഫുള്ള് റോസയാണ് കേട്ടോ. അവിടെ ഫുള്ള് നമുക്ക് വലുതായിട്ട് റോസ കാണാൻ പറ്റും. ഇവിടെ നല്ല പൂക്കളൊക്കെ ഉണ്ട്. ഹലോ, അപ്പം നമുക്കേ മോണിക്ക. നമ്മുടെ ഈ കൊച്ചാട്ടോ നമ്മളുടെ ഇവിടുത്തെ പൂക്കളുടെ എല്ലാ കാര്യവും നോക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞൊരു പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് പോസ് ചെയ്തതാണ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പൂവെല്ലാം സ്റ്റോക്ക് ചെയ്യുന്ന അവിടെയാണ്. ഇതിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലേ. പൂവെല്ലാം പറിച്ചുകൊണ്ടിരിക്കുക. ബൈ. നമ്മൾ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ പൂവൊക്കെ വെക്കത്തില്ലേ, അതെല്ലാം ഇവിടെ നിന്ന് പറിച്ചുകൊണ്ട് പോകുന്നതാണ്. ഇതോ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് കുട്ടികൾ ഇരിപ്പുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നതാ അവിടെ ഇങ്ങനെ രണ്ട് കുട്ടികൾ ഇരിപ്പുണ്ട്. അവരാണെങ്കിൽ പൂ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒളിഞ്ഞിരുന്ന് പൂ പറിക്കുന്നു. ജമന്തി പൂവൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലത്തോട്ടാണ് വന്നത്. നമ്മുടെ ജമന്തി പൂ ഒരുപാട് ഇങ്ങനെ അവർ പറിച്ചിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയാണ് ഇത് കാണാൻ. കാരണം ഇപ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിച്ച് വരും. അപ്പോൾ ആ ഒരു ചെറിയ ലൈറ്റ് ഇതിലോട്ട് അടിക്കുന്നുണ്ട്. ഇതിലടിക്കുമ്പോൾ നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. ഈ ഒരു സൈഡിൽ ബന്ദിപ്പൂവിൻ്റെ ചെറിയ ചെറിയ ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളു. ഇസ്കൊക്കെയാ പോലത്തെ പയ്യ ഹാർട്ട്സ്. ആ ജുഗ്ഡി. അങ്ങനെ നമ്മൾ ഇവിടെ കുറേ നേരം നിന്നായിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടും ഇതെല്ലാം കണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ പോവാണ്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ നമ്മുടെ ആടിനെയൊക്കെ മേയിച്ചിട്ട് അവരവരുടെ തിരിച്ചുള്ള വില്ലേജിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ എല്ലായിടത്തും കയറി കയറിയാണ് വന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ സൺസെറ്റ് പോയിന്റിൽ എത്തത്തില്ല. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു ഇവിടെ നിന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. പിന്നെ നമുക്കെന്താ ഇത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് റൂമിലോട്ട് പോകണം. സമയം ഇരുട്ടി തുടങ്ങി. ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ. ഇനി നേരെ നമുക്ക് ഇനി റൂമിൽ ചെന്നിട്ട് കാണാം. അപ്പൊ കണ്ടല്ലോ നല്ല അടിപൊളി ഒരു
ദിവസമായിരുന്നു നമ്മുടെ. ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ ഒട്ടകത്തിനൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും ഒരുപാടായിട്ട് കാണുന്നതും, അതേപോലെ അവരുടെ ചന്തയും കച്ചവടവും മാർക്കറ്റും പിന്നെന്താ ഒട്ടകത്തിന്റെ മണ്ടകളുടെ റൈഡും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവരും എല്ലാവരിലേക്ക്, അതായത് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്യുക. തണുപ്പിന്റെ കുറെ പ്രശ്നമൊക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളിപ്പോ ഇത് കാണുന്നത്. എന്റെ നോക്കിയ ചുണ്ടത്ത് നോക്കി, ഇതെല്ലാം ഇത് ലിബാം അല്ലേ? ആ ലിബാം വാരി തേച്ചൊക്കെ ഉണ്ട്, കാരണം ചുണ്ടെല്ലാം വലിഞ്ഞു അല്ല, അതല്ല വലിച്ചു എന്താ വലിഞ്ഞു മുറുകി ടൈറ്റായി പൊട്ടി പോകുന്നുണ്ട്. അതുകൊണ്ട് അതെ മുറിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇനിയും നമ്മുടെ രാജസ്ഥാനിലെ കിടിലൻ കിടിലൻ കാഴ്ചകളൊക്കെ വരുന്നതായിരിക്കും. നമ്മൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഇടയ്ക്ക് രണ്ടു മൂന്ന് ദിവസം എനിക്ക് വയ്യാതെ വന്നപ്പോ നമുക്ക് വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും അപ്ലോഡിങ്ങും ഒന്നും കറക്റ്റായിട്ട് നടന്നില്ല. അതുകൊണ്ടായിരുന്നു ഇടയ്ക്ക് മൂന്നാല് ദിവസം ഒരു ഗ്യാപ്പ് വന്നത്. അതെ, നമ്മള് ഒരു രീതിക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് വന്നപ്പോ മൊത്തത്തിൽ എല്ലാം ഡിസോർഡർ ആയിപ്പോയി. അതുകൊണ്ടാണ് ഒരു ഗ്യാപ്പ് വന്നത്. ഇനി മാക്സിമം നമ്മള് ഡെയിലി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു കിടിലൻ കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടാറ്റാ.